ജീവിക്കണം. അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തുതരാം. ഇവിടെ എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാരും ഭയന്നിട്ട് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി. പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നതാണ് ഇതിന്റെ മുമ്പില് ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ബോംബ് അവര് കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ ഈ വീട് വിട്ടാകും. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാര് പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങള് ജനിച്ചപ്പോ തന്നെ ഈ ഒച്ചപ്പാട് ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. പാട്ടും ഓ ഇവര് ഹബ്ബാണ് ഇവരുടെ. എവിടെയാണത്? അത് ഇതിന്റെ അടുത്തായിരുന്നു. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. ആരുടെ ഈ പാട്ട്? ആ പാട്ടിക്കാരുടെ ഹബ്ബാണ്. ഇനിയിപ്പൊ ഇവര് പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ബോംബ് ഇതാരും പേടിക്കണേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടും ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്, കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. എന്റെ പേര് സീന. ഈ മുൻപ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് ഇപ്പോ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ വെട്ടിട്ട്, കാല് വെട്ടിട്ട് BJP കാരനങ്ങളെ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പൊ ഞങ്ങളെപ്പോ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കണം, കളിക്കുമ്പോ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളും എല്ലാവരും മനുഷ്യരല്ലേ. ബോംബ് വീണല്ലേ അയാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു.